തന്നെയല്ല ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിലേക്ക് വലിയ പിടിച്ചു പറയാ വക്കീലേ വകുപ്പറിയത്തില്ലെങ്കിൽ അത് പറ അതെ വക്കീലിന് ബോധം കിടത്തില്ല മോനെ ബോധം ഉണ്ടെങ്കിലല്ലേ എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാടാ ക്ഷമിക്ക അവൻ കൊച്ചല്ലേ വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട് അതിലും ഭേദം ടിക്ടോണ്ടിയാ അതും പരീക്ഷിക്കാം എനിക്ക് പ്രതീക്ഷയില്ല കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച എനിക്ക് മുൻകൂർ ജാമ്യം വേണം മുൻകൂർ ജാമ്യം കിട്ടത്തില്ല അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് എന്റെ ചേട്ടനെ ഒരു അണ്ടർവേറിന്റെ വള്ളിയെ കെട്ടി തൂക്കും തർക്കിക്കാൻ രണ്ടു മൂന്ന് മുൻകൂർ ജാമ്യം എടുക്കോ വക്കീലേ തങ്കി വിഷമിക്കണ്ട എസ്ഐ ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കുവിനെതിരെയുള്ള ചാർജ് എന്ന് എന്താണ് ചാർജ് കുറ്റ അറിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം അല്ലാതെ എൽ പി സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി വിനോമതേ സാർ ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്ക അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല ബസ്സിൽ വെച്ച്